ഇപ്പം നേരിടുന്ന അവസ്ഥ ദുരിതമാണ്. നേരത്തെ ഒക്കെ മീൻ കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്പം ഈ കായലിന്റെ കായൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പായലും ഈ പുല്ലും ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു കാര്യമാണ്, നമുക്ക് എളുപ്പമുള്ള ജീവിച്ച് പോകാം. അത് മാത്രമേ നമുക്ക് സർക്കാരിനോട് പറയാവുള്ളൂ. ഇതിന്റെ ഇടയിൽ പുല്ലിറക്കാൻ ഇറങ്ങി ഒരാൾ മരിക്കുവരും. കാലത്ത് ഈ വെള്ളം ഉള്ള നിറയും, ഈ റോഡ് കാണാൻ പറ്റാത്തതാകും. നല്ല പുള്ളി നമ്മളെ ഇളിക്കളവ് വെള്ളമാണ് ഈ റോഡിൽ കിടക്കുന്നത്. നമസ്കാരം, തന്നത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് വെള്ളായിനി കായലിനോടനുബന്ധിച്ചുള്ള കാക്കാമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എനിക്കൊരു പക്ഷേ സംശയം തോന്നും, എനിക്ക് പിറകില് കാണുന്നത് ഒരു തോടാണോ എന്നുള്ളത്. പക്ഷെ ഇതൊരു കായലാണ്. കേരളത്തിലെ 3 ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ് വെള്ളായണി കായലിന്റെ സമീപത്താണ് നിൽക്കുന്നത്. ഇവിടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇവിടെ ചൂണ്ടയിടുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സംശയം, ഇതെങ്ങനെയാണ് ഇവിടുന്ന് മീൻ കിട്ടുക എന്നുള്ളത്. കാരണം ഇവിടെ മുഴുവനും കുളവാഴ നിറഞ്ഞ് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ കായലുള്ളത്. നമുക്ക് എന്താണ്, എന്ന് മുതലാണ് ഈ കായൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായത്? എന്താണ് ഇതിനുള്ള കാരണങ്ങൾ? ഇതിന്റെ തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നീ ചോദ്യങ്ങൾ ഇവിടുത്തെ മത്സ്യ തൊഴിലാളികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ചേട്ടാ, ചേട്ടന്റെ പേരെന്താണ്? ചേട്ടൻ ഇവിടെ വെള്ളായണി കായലിൽ മീൻ പിടിക്കുന്ന കണ്ടു. അപ്പം എത്ര കാലമായി ചേട്ടൻ ഇവിടെ മത്സ്യബന്ധനം തുടങ്ങിയിട്ട്? സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പം ഇവിടുന്ന് പ്രതികൂല കാലാവസ്ഥ അല്ലെങ്കിൽ പ്രതികൂല അവസ്ഥ എന്തെങ്കിലും നേരിട്ടായിരുന്നോ? പ്രതികൂല ഇപ്പൊ നേരിടുന്ന അവസ്ഥ ദുരിതമാണ്. നേരത്തെ ഒക്കെ മീൻ കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്പം ഈ കായലിന്റെ കായൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇതൊക്കെ വന്ന് കിടന്നു മൊത്തം മീനും ഇങ്ങോട്ട് വരുന്നില്ല, മീനും കുറവായിപ്പോ. ഒന്നോ രണ്ടോ മീൻ കിട്ടിയാ കിട്ടി, ഒത്തിരി ബുദ്ധിമുട്ടിലാണ്. ചേട്ടാ, അപ്പൊ ഈ കായൽ മുഴുവനും പായലും അതുപോലെ കുളവാഴിയും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയല്ലേ? അപ്പം ഇതിനെതിരെ എന്തെങ്കിലും നിയമ നടപടി അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നോ? കംപ്ലൈന്റുകളൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവർ ഒന്ന് വാരി തീർത്ത് വാരിട്ടില്ലായിരുന്നു. രണ്ടു ദിവസം മെഷീൻ ഓടിക്കും, മെഷീൻ പിന്നെ കേടാവും. അതിനുശേഷം പിന്നെ ഇതുവരെ കാണാനില്ല. ഇപ്പൊ പുല്ലുകൊണ്ടെല്ലാം നിറഞ്ഞു കിടക്കണ, വലക്കാർക്കായിരുന്നാലും വലയിടാനും പറ്റുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് മീൻ ഇത് മാറിയല്ലേ അവിടെ മീൻ ഇങ്ങോട്ട് കയറുള്ളൂ. കരയിലോട്ട് മീൻ വരണമെന്നുണ്ടെങ്കിൽ ഈ പുല്ല് മാറണം. ഇത് മാറ്റാനുള്ള എന്തൊരു സംവിധാനം സർക്കാർ ചെയ്താലേ നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്ക് തിരിച്ചു പോകാൻ പറ്റും. ഏത് തരത്തില് ഈ കായൽ വൃത്തിയാക്കുന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ ചെയ്താലാണ് മത്സ്യം ഏറ്റവും കൂടുതലും കിട്ടുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തിച്ചേരാൻ കഴിയുക? സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ ഇത് മാത്രം മാറി, ഈ പായലും ഈ പുല്ലും ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു കാര്യമാണ്, നമുക്ക് എളുപ്പമുള്ള ജീവിച്ച് പോകാം. അത് മാത്രമേ നമുക്ക് സർക്കാരിനോട് പറയാവുള്ളൂ. സർക്കാരാണ് മീൻ ഇടുന്നത്. അപ്പോൾ സർക്കാർ ഇതൊന്ന് ചെയ്തു തന്നാൽ കായലും നിന്നാവും, ആൾക്കാർക്ക് കാണാനും ഒരു ഇതായിരിക്കും. അതേ മാത്രമേ എനിക്ക് പറയാവുള്ളൂ. അതുപോലെ ഈ മഴക്കാലം ആവുന്ന സമയത്ത് മീനിന്റെ ലഭ്യത എങ്ങനെയാണ്? അത് ഇവിടെ യാത്രാ ക്ലേശമൊക്കെ ഉണ്ടാക്കുന്നു എന്ന് കഴിഞ്ഞ തവണയും ന്യൂസിലൊക്കെ ഒരുപാട് പ്രശ്നമായിരുന്നു. അപ്പൊ അതിനോട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? മഴക്കാലത്ത് ഈ വെള്ളം ഉള്ള നിറയും, ഈ റോഡ് കാണാൻ പറ്റാത്തതാകും. നല്ല പുള്ളി നമ്മളെ ഇളിക്കളവ് വെള്ളമാണ് ഈ റോഡിൽ കിടക്കുന്നത്. വാഹനങ്ങളൊന്നും പോകാൻ സമ്മതിക്കില്ല. ഇപ്പൊ സർക്കാർ ഫ്ലൈ ഓവർ വരണം എന്നുള്ള ഇത് പറഞ്ഞു, അത് ടെൻഡറായിട്ടുണ്ടെന്നോ പറയുന്നത്, കുറച്ച് കൂടുതൽ അറിയില്ല. ഓക്കെ, അപ്പൊ ആ തരത്തിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കായൽ നല്ലൊരു രീതിക്ക് ആവുകയും ചെയ്യും. അതുപോലെ ഇവിടുത്തെ മത്സ്യബന്ധനമായിക്കോട്ടെ സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിക്ക് ചെയ്യാനും കഴിയും അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു. നമസ്കാരം അങ്കിളെ, അങ്കിളുടെ പേരെന്തുവാണ്? താമസം? ഓക്കെ ഓക്കെ. ഞങ്ങൾ ഇവിടെ ആദ്യം വന്നപ്പോ ഇതില് കായൽ ഏതാണ് കര ഏതാന്ന് ഒരു ആശങ്കയാണ് നമുക്ക് ആദ്യം തോന്നിയത്. അപ്പം ഇത് ഈ അവസ്ഥയെ പറ്റിട്ടൊന്ന് പറയോ. ഈ അവസ്ഥയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഈ കായലില് തണ്ട ഈ അറുവം പുല്ല് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇതില് ആൾക്കാർ പുല്ലറുക്കാനും അതിന് ഒക്കെ ഇതിനകത്ത് ഇറങ്ങും. അത് ഒരാൾ ഈ ഇടയ്ക്ക് ഇത് അറുക്ക ഇറങ്ങി അതിന്റെ ഇടയിൽ വിടുന്ന് മരിക്കുകയും വരെ ചെയ്തു. അറവൻ പുല്ല് അല്ലേ? അറവൻ പുല്ല് ഇതിന്റെ ഇടയിൽ പുല്ലിറക്കാൻ ഇറങ്ങി ഒരാൾ മരിക്കുവരെ ചെയ്തു. അപ്പൊ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ നമ്മൾ വിടുത്തുമോന്നും ഉണ്ടായിരുന്നു. പക്ഷെ സംഭവം അത് പഞ്ചായത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വാരി മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഞങ്ങളെ മനുഷ്യ ഞാൻ വേറൊരു കാര്യം പറയാൻ പോയി. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പം മത്സ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു തടസ്സമായി തന്നെ നമുക്ക് സൂചനയുണ്ട്. കാരണം എന്നിട്ട് ഞാൻ ഈ മത്സ്യം പിടിക്കാൻ പോകുന്നവർക്കും ഈ എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്.
ഈ കായൽ മുഴുവനും മറവൻ പുല്ലും അതുപോലെ താമരയൊക്കെ വളർന്ന് കിടപ്പുണ്ട്. പിന്നെ കൊളവാഴിയും ഒക്കെ ആയിട്ടാണ് കായലിങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്. അപ്പം ഇതുവഴി ബോട്ട് സഞ്ചാരം മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, വള്ളങ്ങൾ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ, അല്ലാത്ത വേറെ ബോട്ടുകളൊന്നും ഈ കായലില്. ഇവിടുന്ന് ഏതൊക്കെ മത്സ്യങ്ങളാണ് കിട്ടുന്നത്? കരിമീന്, വാല്, റോവ്, കട്ടള, ഒരുപാട് ഐറ്റം മീനുകൾ നമ്മളെ ഈ കായലിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ സാധനം ഇങ്ങനെ കിടക്കും കാലം മത്സ്യങ്ങൾ, കുഞ്ഞുങ്ങള്, പിന്നെ അത് പോയിട്ട് വാട്ടർ അതിർത്തിയുടെ ആലം ഈ കായലിൽ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആലം നമ്മളെ മീൻ കുഞ്ഞുങ്ങളുടെ, അതായത് മുട്ടയവരെ നശിപ്പിക്കുകയാണ്. വെള്ളം ശുദ്ധീകരിക്കുന്ന സാധനമാണ്. അപ്പൊ അത് വന്നിറങ്ങുമ്പോഴ് കായല് വളരെയധികം ഈ കുഞ്ഞുങ്ങൾ, മീൻ കുഞ്ഞുങ്ങളുടെ മുട്ടകളും നശിക്കുകയാണ്. അത് ശുദ്ധീകരിക്കുന്ന സാധനമാണ് പറയുന്നത്. ഈ വേനലൊക്കെ വന്നപ്പോഴത്തേക്കും മീനിന്റെ ലഭ്യത കുറഞ്ഞിട്ടുണ്ടോ? അതെങ്ങനെയാണ്? പിന്നെ ആണ്ടുതോറും 100-200 കുടുംബം നമ്മളുടെ ഉണ്ട്. ആ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റാണ് നമ്മളെ ഈ മത്സ്യത്തൊഴിലാളികളെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ മാറ്റാനായിട്ടുള്ള നടപടികളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ആവശ്യപ്പെട്ടതേ ഉള്ളൂ, പക്ഷെ അതിൽ നിന്നും ഒരു അറുപതം ഇതുവരെയും ആയിട്ട്. അപ്പം ഇവിടെ ഈ അറവ്, അറവപ്പുല്ലല്ലേ നാട്ടുഭാഷയിൽ അറവപ്പുല്ലെന്നാ പറയണേ. അപ്പം ഈ അറവപ്പുല്ല് കല്ല് ചുറ്റി ഒരാൾ മരിച്ചിട്ട് ഈ സമീപ പ്രദേശത്താ മരിച്ചതെന്ന് പറഞ്ഞു. ഈ കുളങ്ങര ഭാഗത്ത്. അപ്പം ആ സമയത്ത് ഇത് നിർമാർജനം ചെയ്ത് ഇത് മാറ്റാനുള്ള നടപടികളൊക്കെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്കിളെ, അങ്കിളെ, അപ്പൊ എത്ര കാലമായി ഇപ്പം ഈ ഒരു അവസ്ഥയിൽ കായല് മാറിയിട്ട്? ഇത് പറഞ്ഞ ഒരു 10-20 കൊല്ലമായി. അപ്പം ശരിക്കും ആരുടെ ഭാഗത്തു നിന്നാണ് ഇത് ക്ലീൻ ചെയ്യാനുള്ള നടപടികളൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നത്? പഞ്ചായത്ത് ഇടപെടണം. പഞ്ചായത്ത് ഇടപെട്ട് പിന്നെ തൊഴിലുറപ്പുകാരെ ഇട്ട് ഈ സാധനങ്ങളെല്ലാം വാരി JCP വെച്ച് കോരി കരയിലിട്ടിട്ട് തൊഴിലുറപ്പുകാരെ ഇട്ട് വേറെ മാറ്റിക്കുന്നതാണ് ശരിയായിട്ടുള്ള ഒരു തോന്നൽ. അപ്പം അങ്ങനത്തെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്കൊക്കെ ഇവിടുന്ന് മത്സ്യം എടുക്കുന്നതിനും ചൂണ്ടയിടുന്നതിനൊക്കെ അനുമതി നിങ്ങളുടെ സംഘടന, സംഘത്തിന്റെ ഒരു ഇത് സംഘം പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ട പോലും കുഞ്ഞു മീനുകളൊന്നും പിടിക്കാൻ പാടില്ല, മീനുകളൊന്നും പിടിക്കാൻ പാടില്ല. അപ്പം അതുപോലെ കഴിഞ്ഞത് 2017 ഇത് പുതിയ പാലം ഇവിടെ വരുന്നതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ തുടങ്ങുന്നത് 2017. അപ്പം ഇതുവഴി വരെയും ആ പാലത്തിന്റെ യാതൊരു തുടക്കം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ അതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല, അതായത് വിൽസന്റെ നല്ല ഇതിലേക്ക് വേണ്ടി നല്ല രീതിക്ക് ഇറങ്ങി വളരെയധികം ഈ പാലം റെഡിയാക്കി കൊണ്ടുവരണമെന്ന് താല്പര്യപ്പെട്ട് നിൽക്കുന്ന. അതെ അതെ, ആ ഒരു സമയം ഈ മഴക്കാലം ഒക്കെ ആവുമ്പോ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? അങ്കിൾ ഇതിന്റെ അടുത്താണ് താമസം, അപ്പൊ അറിയായിരിക്കും. ഈ കാണുന്ന ഈ റോഡ്, ആ റോഡില് കുറച്ച് ദൂരം ഇളിക്കള വെള്ളം വരെ കാണും. ഓ ശരി. അപ്പം കായലും നമ്മുടെ പാലവും ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ മഴക്കാലത്തൊക്കെ. അപ്പം അത്രയും വലിയ അവസ്ഥയാണ്. പക്ഷെ പാലത്തിന്റെ കാര്യവും പിന്നീട് തുടർ നടപടികളൊന്നും അതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഉടനെ പാലമാവും എന്നിങ്ങനെയുള്ള ഒരു സംസാരം മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ MLA മാത്രമേ അറിയാവുള്ളൂ. അപ്പം ഇവിടത്തെ നമ്മുടെ മത്സ്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും മത്സ്യത്തിന്റെ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും ഏത് തരത്തിലുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് അങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്താണ്. അപ്പൊ അത് എല്ലാ ആണ്ടുതോറും 500,000 മീന്, 300,000 മീനൊക്കെ ഇടും. വേറെ ആരും പാർട്ടിയിലുള്ള ആരും സഹായിക്കാൻ ഇല്ല, പഞ്ചായത്തും ഇതുവരെയും സഹായിച്ചിട്ടില്ല. അതെ അതെ. അതായത് ഈ കായല് ശുദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അറവ് പുല്ലും അതുപോലെ കുളവാഴയും ഒക്കെ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകണം എന്നാണ് വിചാരിക്കുന്നത്? ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ കീഴിലുള്ള കായലായതിന്റെ പേരില് പഞ്ചായത്ത് ഇടപെട്ട് ഈ കായലിനെ ക്ലീൻ ചെയ്യണം. അല്ലാതെ എങ്ങനെയാ അത് ചെയ്യേണ്ടത്? പഞ്ചായത്ത് തന്നെ ഇടപെടും. പഞ്ചായത്ത് ഇടപെട്ട് പഞ്ചായത്ത് എന്റെ ഒരു തന്നിട്ട് ഞാൻ തൊഴിലുറപ്പുകാരെ ഇറക്കി അത് ചെയ്യണതാണ് നല്ലത്. അപ്പോ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും വലിയൊരു ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ജോലി കിട്ടും. എന്തെങ്കിലും അഭിപ്രായം, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു
സംഘം തന്നെ ഇടപെട്ടുകൊണ്ട് നമുക്ക് ശമ്പളം തരുവാന്നുണ്ടെങ്കിൽ, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശമ്പളം തരുവാന്നുണ്ടെങ്കിൽ നമ്മളിത് ക്ലീൻ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. തീർച്ചയായിട്ടും തൊഴിലുറപ്പുകാരും മത്സ്യത്തൊഴിലാളികളും എല്ലാരും കൂടിയായിട്ട് ചേർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് എന്തായാലും ശമ്പളം കൊടുക്കണം, കാരണം അവരൊക്കെ അന്നന്ന് ജീവിക്കുന്നവരാണ്. അപ്പം ഈ തൊഴിലുകൊണ്ട് ജീവിക്കുന്ന, അപ്പൊ അവർക്കും ഈ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവർക്കും ശമ്പളം കൊടുത്ത് കഴിയാൻ മത്സ്യത്തൊഴിലാളി വരെ ഇറങ്ങി ഇത് ചെയ്യേണ്ട, ഇത് ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചത് ചെയ്യും. ശരി. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കായലുള്ളത്. മുമ്പ് എങ്ങനെയായിരുന്നോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുളവാഴിയും അതുപോലെ അറവ പുല്ലും ഒക്കെ വളർന്ന് ഇവിടെ മീൻ പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത് മാറിയിരിക്കുന്നതെന്നാണ്. അതുപോലെ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ ഇവിടത്തെ കാഴ്ച മങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ കായൽ ഏതാണ് കര ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഈ കായൽ. അപ്പൊ ടൂറിസം മേഖലയ്ക്ക് തന്നെ വലിയൊരു വെല്ലുവിളി ഇത് നേരിടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ജില്ലാ പഞ്ചായത്താണ് ഇതിന്റെ ക്ലീനിങ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നാണ്. ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന 200-ഓളം കുടുംബങ്ങളുണ്ട്. അപ്പോ നമുക്ക് പറയാനുള്ളതും ഇവിടെ ഇത് ശുദ്ധീകരിച്ച് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ആക്കുക വഴി ഇവിടെയുള്ള മത്സ്യബന്ധനം ചെയ്യുന്ന എല്ലാ പേർക്കും അതൊരു വലിയ ആശ്വാസമാകും എന്ന് കരുതുന്നു. ബന്ധപ്പെട്ട അധികാരികൾ അതിന്റെ തുടർ നടപടികൾ ചെയ്യുമെന്ന വിശ്വാസത്തോടെ തന്നെ നിർത്തിനു വേണ്ടി നീതു യുവി.